ഓക്കെ, അപ്പോൾ ഐ ടി ബി പിയുടെ ഹെഡ് കോൺസ്റ്റബിൾ റിക്രൂട്ട്മെന്റ് സൈറ്റിൽ വന്നിരിക്കുകയാണ്. സൈറ്റിലെ ഒഫീഷ്യൽ അഡ്വർടൈസ്മെന്റ് പുറത്തു വന്നിട്ടുണ്ട്. ഫിസിക്കലി കാര്യങ്ങൾ എങ്ങനെയാണ്, എങ്ങനെയാണ് സെലക്ഷൻ പ്രോസസ്സ്, കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വീഡിയോ തന്നെ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൻ്റെ ആപ്ലിക്കേഷൻ വീഡിയോ ഉടൻ തന്നെ ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇതിപ്പോൾ ഐ ടി ബി പിയുടെ വെബ്സൈറ്റ് ആയതുകൊണ്ട് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യണം, അത് കഴിഞ്ഞ് അപ്ലൈ ചെയ്യണം. അങ്ങനെ ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്, ശ്രദ്ധിക്കേണ്ട കുറേ കാര്യമുണ്ട്. അതുകൊണ്ട് ദയവേത് ആരും കയറി തെറ്റിച്ച് വെക്കരുത്. ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിച്ച് ഇതിൻ്റെ ആപ്ലിക്കേഷൻ അയക്കണം, അത് നമ്മുടെ ചാനൽ വഴി തന്നെ നിങ്ങളിലേക്ക് എത്തും. അതിനുവേണ്ടി ഒരു ദിവസം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിൽ ഒരു ഹെഡ് കോൺസ്റ്റബിൾ യൂണിഫോം തസ്തികയിൽ ജോലി കിട്ടുന്ന അവസരമാണ് ഇപ്പോൾ ഐ ടി ബി പി പുറത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ വിളിച്ചിരിക്കുന്നത് റിക്രൂട്ട്മെൻറ്റ് ഓഫ് ദ പോസ്റ്റ് ഹെഡ് കോൺസ്റ്റബിൾ. ഡയറക്റ്റ് എൻട്രി ഉണ്ട്, ഡിപ്പാർട്ട്മെൻറ്റൽ എൻട്രി ഉണ്ട്. ഡയറക്റ്റ് എൻട്രി മെയിൽസിനും ഫീമെയിൽസിനും ഒരുപോലെ തന്നെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൽ ആൺകുട്ടികൾക്ക് ജനറൽ വിഭാഗത്തിൽ 55 ഒഴിവ്, എസ് സി വിഭാഗത്തിൽ 22 ഒഴിവ്, എസ് ടി വിഭാഗത്തിൽ 20 ഒഴിവ്, ഒ ബി സി വിഭാഗത്തിൽ 24, ഇ ഡബ്ല്യു എസ് വിഭാഗത്തിൽ 14. മൊത്തത്തിൽ 135 ഒഴിവ് ആൺകുട്ടികൾക്കുണ്ട്. ഇനി ഫീമെയിൽസിന് ജനറൽ വിഭാഗത്തിൽ 10 ഒഴിവ്, എസ് സി വിഭാഗത്തിൽ 4, എസ് ടിയിൽ 3, ഒ ബി സി 4, ഇ ഡബ്ല്യു എസ് 2. മൊത്തത്തിൽ 23 ഒഴിവാണ് ഫീമെയിൽസിനുള്ളത്. അങ്ങനെ മൊത്തത്തിൽ 158 ഒഴിവാണ് ടോട്ടലി ഡയറക്റ്റ് എൻട്രിയിൽ ഉള്ളത്. അപ്പോൾ ഇതിന് സാലറി തന്നെ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, 25,500 മുതൽ 81,000 വരെ കിട്ടും. ബാക്കി അലവൻസ് കാര്യങ്ങളെല്ലാം കൂടി ചേർത്തായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും ഏജ് ലിമിറ്റ് നമുക്ക് നോക്കാം. ഏജ് ലിമിറ്റ് നല്ലൊരു റിലാക്സേഷൻ കിട്ടുന്ന ഏജ് ലിമിറ്റാണ്, 18 മുതൽ 25 വയസ്സ് വരെ ഉള്ള ജനറൽ വിഭാഗത്തിനും 28 വയസ്സ് വരെയുള്ള ഒ ബി സിക്കാർക്കും 30 വയസ്സ് വരെയുള്ള എസ് സി എസ് ടിക്കാർക്കും എല്ലാ വിഭാഗത്തിലുള്ളവർക്കും, ജനറൽ ഒഴിച്ച് ബാക്കിയുള്ള വിഭാഗത്തിലുള്ളവർക്കെല്ലാം ഏജ് റിലാക്സേഷൻ കിട്ടുന്ന റിക്രൂട്ട്മെൻ്റ് ആണ്. വിദ്യാഭ്യാസ യോഗ്യത പറയുന്നത് പ്ലസ് ടു ആണ്. പ്ലസ് ടു ഏത് സ്ട്രീമിൽ പഠിച്ചവർക്കും, സയൻസ്, ഹ്യൂമാനിറ്റീസ്, കോമേഴ്സ്, ആർട്സ്, അതുപോലെ തന്നെ വി എച്ച് എസ് സി, ഏത് പഠിച്ചവരാണെങ്കിലും പ്ലസ് ടു നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, പ്ലസ് ടു നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന റിക്രൂട്ട്മെൻ്റ് ആണ്. അതുപോലെ തന്നെ ഇതിന് ടൈപ്പിംഗ് ടെസ്റ്റ് അഥവാ ടൈപ്പിംഗ് നോളജ് നിങ്ങൾക്ക് വേണം. സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല, പക്ഷെ ടൈപ്പിംഗ് ടെസ്റ്റ് ഈ റിക്രൂട്ട്മെൻറ്റിൽ ഉണ്ടായിരിക്കും. കാരണം ഇത് ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയൽ ആയതുകൊണ്ട് ടൈപ്പിംഗ് ഉണ്ടായിരിക്കും. ടൈപ്പിംഗ് പറയുന്നത് 35 വേർഡ് പെർ മിനിറ്റ് ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഓർ 30 വേർഡ്സ് പെർ മിനിറ്റ് ഹിന്ദിയിലോ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യണം. ഒരു ഡേറ്റ അവർ തരും, അത് നിങ്ങൾ ടൈപ്പ് ചെയ്യണം. അതാണ് ഇതിൻ്റെ ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാ കാറ്റഗറി ജനറൽ ഒഴിച്ച് ബാക്കിയുള്ളവർക്ക് ഏജ് റിലാക്സേഷൻ കിട്ടും. ഇനി അടുത്തത് നിങ്ങളുടെക്ക് ഇതിനകത്ത് വേണ്ട ഫിസിക്കൽ റിക്വയർമെൻ്റ് ആണ്, ഹൈറ്റ് കാര്യങ്ങളാണ്. മെയിൽസിന് വേണ്ടത് 165 സെൻറ്റിമീറ്റർ ഉയരം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഫീമെയിൽസിന് 155 സെൻറ്റിമീറ്റർ മതി. ഇനി ചെസ്റ്റ്, ആൺകുട്ടികൾക്ക് ചെസ്റ്റ് വേണ്ടത് 77 സെൻറ്റിമീറ്റർ മിനിമം, എക്സ്പാൻഷൻ 5 സെൻറ്റിമീറ്റർ, 82 സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ ആയിട്ട് കിട്ടാൻ വേണം. 77, 82 അതാണ് ചെസ്റ്റിൻ്റെ റേഞ്ച് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം, നല്ല വിഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. അത് കഴിഞ്ഞ് ഇതിന് ആപ്ലിക്കേഷൻ, നിങ്ങൾ ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കണം. 100 രൂപയാണ് അടയ്ക്കാനുള്ളത്. എസ് സി എസ് ടി വുമൻസ് ഫീസ് അടയ്ക്കേണ്ട. അതുപോലെ ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിലുള്ള ആൺകുട്ടികൾ തീർച്ചയായിട്ടും ഫീസ് അടയ്ക്കേണ്ടതുണ്ട്. ഇനി സെലക്ഷൻ പ്രൊസീജിയർ, ആദ്യം ഫിസിക്കൽ ടെസ്റ്റാണ്. അപ്പോൾ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഫിസിക്കലാണ്, എക്സാം അല്ല. ആദ്യം നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റാണ് വരുന്നത്. ഫിസിക്കൽ ടെസ്റ്റിലെ നല്ലൊരു കൺസിഡറേഷനാണ് കിട്ടുന്നത്. കാരണം 1.6 കിലോമീറ്റർ 7.5 മിനിറ്റാണ്. 7.5 മിനിറ്റുണ്ട്, 1.6 കിലോമീറ്റർ 7.5 മിനിറ്റുണ്ട് ഓടിയാൽ മതി. 11 ഫീറ്റ് ലോങ് ജമ്പ് 3 ചാൻസിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. 11 ഫീറ്റാണ് ലോങ് ജമ്പ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് 3.5 ഫീറ്റ് ഹൈ ജമ്പ്, 3.5 അടി ഹൈ ജമ്പ് ഉണ്ട്. 3 ചാൻസ് തരും, ആ 3 ചാൻസിനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യണം. ഇനി ഫീമെയിൽസിൻ്റെ റണ്ണിങ് പറയുകയാണെങ്കിൽ 800 മീറ്റർ ഓട്ടമാണ്, 4 മിനിറ്റ് 45 സെക്കൻഡ് കൊണ്ട് കവർ ചെയ്യണം. അടുത്തത് 9 ഫീറ്റ് ലോങ് ജമ്പാണ് ഗേൾസിന് വേണ്ടത്, 3 ചാൻസ് തരും. 3 ഫീറ്റ് ഹൈ ജമ്പ് വേണം, 3 ചാൻസ് തരും. ഇത്ര ഐറ്റം മാത്രമാണ് ഫിസിക്കലിലുള്ളത്. ഓക്കെ,
ഫിസിക്കൽ കഴിഞ്ഞാൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റാണ്, അതായത് മെഷർമെൻറ്റ് കാര്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് രണ്ടും ഒരു ദിവസമായിരിക്കും നടക്കുക, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്. അത് കഴിഞ്ഞ് എല്ലാവരും കാത്തിരിക്കുന്ന റിട്ടൺ എക്സാം ആയിരിക്കും ITBP നടത്തുന്നത്. റിട്ടൺ എക്സാമിൻ്റെ സിലബസിനെ പറ്റിയും മാർക്കിനെ പറ്റിയും സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ഇതിൽ തന്നെ വീണ്ടും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ റിട്ടൺ കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക്, റിട്ടൺ പാസ്സായി കഴിയുന്നവർക്ക് ഒരു ടൈപ്പിംഗ് ടെസ്റ്റ്, ഒരു സ്കിൽ ടെസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്കൊരു സിസ്റ്റം കിട്ടിയിട്ട് ആ ഒരു ഡാറ്റ തരും, ആ ഡാറ്റ കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്യണം, അതാണ് സിസ്റ്റത്തിൽ നിങ്ങൾ ടൈപ്പിംഗ് ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് മെറിറ്റ് ലിസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എക്സാമിനേഷൻ്റെ മാർക്ക് അടിസ്ഥാനമാക്കി മാത്രമായിരിക്കും മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഫിസിക്കലിനോ സ്കില്ലിനോ വേറെ മാർക്കൊന്നുമില്ല. മെഡിക്കൽ എക്സാം അത് കഴിഞ്ഞ് ഉണ്ടായിരിക്കും, മെഡിക്കൽ എക്സാം ഉണ്ട്. ആ മെഡിക്കലിൽ അഥവാ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ റിവ്യൂ ഓഫ് മെഡിക്കൽ, രണ്ട് മെഡിക്കൽ ഉണ്ടെന്ന് വെച്ചാൽ മെഡിക്കൽ ആദ്യത്തെ മെഡിക്കൽ എന്തെങ്കിലും പ്രോബ്ലം വരുന്നവർക്ക് ഒരു റീമെഡിക്കലിൻ്റെ ഒരു സ്കീമും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഉള്ള കാര്യത്തിൽ മെറിറ്റ് ലിസ്റ്റിലായിരിക്കും നിങ്ങൾക്ക് ജോബ് കിട്ടുന്ന കാര്യം തീരുമാനം ആകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രോസസ്സാണ് ITBP റിക്രൂട്ട്മെൻറ്റ് സൈക്കിളിൽ ഉണ്ടാവുന്നത്. അതാണ് ഞാൻ ഇത്രയും പറഞ്ഞിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഡൗട്ട് വരുന്നതിൻ്റെ എക്സാമിനേഷൻ സെൻറ്റേഴ്സാണ്. സെൻറ്റേഴ്സിൻ്റെ കാര്യം ഒന്നും ഈ ഒരു നോട്ടിഫിക്കേഷന് കൊടുത്തിട്ടില്ല, എവിടെ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ തവണ 2017 അവസാനം വിളിച്ചപ്പോൾ നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെന്നൈയിലൊക്കെ, അതായത് മധുര ആ ഒരു പ്ലേസിലൊക്കെ സെൻറ്റർ കിട്ടിയവരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സൗത്തിൽ. അപ്പോൾ അത്തരത്തിൽ ആർക്കെങ്കിലും സെൻറ്റേഴ്സിനെ പറ്റി അറിയാമെങ്കിൽ ദയവീതത് മറ്റുള്ളവർക്ക് ഉപകാരവും ഒന്ന് കമൻറ്റ് ചെയ്യുക. ITBP റിക്രൂട്ട്മെൻറ്റ് സൗത്തിൽ എവിടെയായിരിക്കും എന്നുള്ള കാര്യം ദയവീതത് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതിൽ കൊടുത്തിട്ടില്ല സെൻറ്റേഴ്സ് എവിടെ കിട്ടും കാര്യങ്ങളൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ജൂലൈ 7 വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും ആപ്ലിക്കേഷൻ വീഡിയോന് വന്നിട്ട് ശേഷം മാത്രമേ അപ്ലൈ ചെയ്യാവുള്ളൂ. അറിയാത്തവരുടെ അടുത്താണ് ഞാൻ പറയുന്നത്, ദയവീത് തെറ്റിക്കരുത്. നല്ലൊരു അവസരമാണ്, ആദ്യം ഫിസിക്കൽ വരുന്ന ഒരു നല്ലൊരു റാലിയാണ് ITBP കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരു തെറ്റും വരുത്തരുത്. തീർച്ചയായിട്ടും നന്നായി ഞാൻ പഠിച്ചതിന് ശേഷം മാത്രം ആപ്ലിക്കേഷൻ വീഡിയോ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കും. അതുവരെ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക, അത് കണ്ട് അപ്ലൈ ചെയ്യുക. മറ്റുള്ളവരിലേക്ക് എത്രയും പെട്ടെന്ന് ITBP ഈ ഒരു സുവർണാവസരം ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. Have a nice day.